കസാക്കിസ്ഥാനിൽ ഇന്ധനവില വർധനയെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭം തുടരുകയാണ്. രാജ്യത്തെ സ്ഥിതി അതീവ ഗുരുതരം. നിരവധി പ്രക്ഷോഭകാരികളെ സൈന്യം വെടിവെച്ചു കൊന്നു എന്ന് വാർത്താ സൂചന. എൽ പി ജി വില നിയന്ത്രണം എടുത്തു കളഞ്ഞ സർക്കാർ നടപടിക്കെതിരെയാണ് കസാക്കിസ്ഥാനിൽ പ്രതിഷേധം ശക്തമായത്. വാഹനങ്ങളിൽ വ്യാപകമായി എൽ പി ജി ഉപയോഗിക്കുന്ന രാജ്യത്ത് സാധാരണക്കാരിൽ വലിയ പ്രതിസന്ധിയാണ് വിലവർദ്ധന ഉണ്ടാക്കിയത്. പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങി. പ്രധാന നഗരമായ അൽമാട്ടിയിൽ പ്രതിഷേധക്കാരും പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. വിലവർദ്ധന പിൻവലിച്ചെന്നും പ്രധാനമന്ത്രി രാജി നൽകിയെന്നും പ്രസിഡന്റ് കസിം ജോമോക് ടോക്കയേവ് പ്രഖ്യാപിച്ചിട്ടും ആൾക്കൂട്ടത്തെ അടക്കാനായില്ല. പോലീസിന്റെ ആയുധശേഖരം സൈന്യം പിടിച്ചെടുത്തു. സംഘർഷത്തെ തുടർന്ന് തലസ്ഥാന നഗരമായ നൂർ സുൽത്താനിലും സമീപ പ്രവിശ്യകളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭക്കാർ കയ്യേറിയ അൽമാട്ടി വിമാനത്താവളം സൈന്യം തിരിച്ചുപിടിച്ചു. രാജ്യമാകെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് സർക്കാർ. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശവും നൽകി. റഷ്യയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത സേന പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരം രാജ്യത്തെത്തി. നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടക്കാത്ത രാജ്യത്ത് ഭരണാധികാരികളോടുള്ള എതിർപ്പാണ് കലാപങ്ങൾക്ക് കാരണമായതെന്നും വിലയിരുത്തലുകളുണ്ട്. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.